ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച തിയറിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. പ്രൂവ് ചെയ്യാനുള്ളത് ആംഗിൾ കാൽക്കുലേഷന്, കൺസ്ട്രക്ഷന്, ക്ലോക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പുതിയ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് പഠിക്കാം. ഒക്കെ നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മുൻപത്തെ ഭാഗങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ കേട്ടോ. നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് വെർട്ടക്സുകൾ അതിന് ജോയിൻ ചെയ്യണ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രണ്ട് പോയിൻറ്സ് അതിനെ അത് ആ രണ്ട് പോയിൻസിൽ ജോയിൻ ചെയ്യുന്ന ലൈനിനെ ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരച്ചാൽ അല്ലെങ്കിൽ ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡിനെ ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരച്ചാൽ, ആ സർക്കിളിനെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സർക്കിൾ വേർ വിൽ ബി ദ പൊസിഷൻ ഓഫ് ദ തേർഡ് വെർട്ടക്സ്. അത് നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അത് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റനാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, അടുത്തത് ഇതേപോലെ സംഭവം ഒരു ക്വാഡ്രിലാറ്ററലുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഒരു ക്വാഡ്രിലാറ്ററൽ ശ്രദ്ധിക്കുക. അങ്ങനൊരു ക്വാഡ്രിലാറ്ററൽ ആണോ, ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററലിന്റെ പേര് എ ബി സി ഡി ആണ് ചോദിച്ചോളൂ. എ ബി സി ഡി. നമ്മൾ ചെയ്യാൻ പോണത് ഒരു ക്വാഡ്രിലാറ്ററലിലെ ഏതെങ്കിലും മൂന്ന് വെർട്ടക്സ് എടുക്കും. ഈ മൂന്ന് വെർട്ടക്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാം. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഏതെങ്കിലും ത്രീ വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ, അങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഏതെങ്കിലും മൂന്ന് പോയിന്റ് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും മൂന്ന് പോയിന്റ്സ് കിട്ടി, ആ മൂന്ന് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? പറ്റും. ആ മൂന്ന് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടൂലേ. ആ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണ് ശരിക്കും എന്ത് വരിക, ആ മൂന്ന് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ. മൂന്ന് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ഏതൊരു ട്രയാങ്കിളിന് എന്ത് വരയ്ക്കാൻ പറ്റും, സർക്കം സർക്കിൾ വരയ്ക്കാൻ പറ്റും. ആ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്, ഈ മൂന്ന് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളാണ്. അതേപോലെ ഇതിലെ മൂന്ന് പോയിന്റ്സ് ക്വാഡ്രിലാറ്ററലാണ്, മൂന്ന് പോയിന്റ്സിലൂടെ പാസ് ചെയ്യണ എന്ത് വരയ്ക്കാം, ഒരു സർക്കിൾ വരയ്ക്കാം അല്ലെ. അത് എങ്ങനെ എവിടെ മൂന്ന് പോയിന്റ്സ് ആയാലും എന്ത് ചെയ്യാൻ പറ്റും, ആ മൂന്ന് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാം. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സർക്കിൾ, ആ സർക്കിളിനെ അടിസ്ഥാനമാക്കി എവിടെയായിരിക്കും ഇതിന്റെ ഫോർത്ത് വെർട്ടക്സിന്റെ പൊസിഷൻ ഉണ്ടോ. അപ്പോൾ നോക്കാം, ഇതിലൂടെ പാസ് ചെയ്യണ ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഞാൻ വരച്ച് നോക്കണം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിനെ അടിസ്ഥാനമാക്കി ഈ ക്വാഡ്രിലാറ്ററിന്റെ ഫോർത്ത് വെർട്ടക്സ് എന്നുള്ളത് ഈ പോയിന്റിന്റെ പൊസിഷൻ ഉള്ളിലായിരിക്കോ, അത് പുറത്തായിരിക്കോ, അതോ ആ സർക്കിളിലായിരിക്കോ. വേർ വിൽ ബി ദ പൊസിഷൻ ഓഫ് ദ ഫോർത്ത് വെർട്ടക്സ് വിത്ത് റെസ്പെക്ട് ടു ദിസ് സർക്കിൾ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചെയ്യാലോ, ഇവിടെ നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ടൊന്നല്ല വരയ്ക്കണേ. ഇവിടെ ഡയമീറ്ററിന്റെ സംഭവം വരുന്നതന്നല്ല, മനസ്സിലാക്കുക. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയാങ്കിളിന്റെ കേസിലാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് പഠിച്ച, ഇവിടെ അത് വരുന്നില്ല. ഒരു ക്വാഡ്രിലാറ്ററലിലെ ഏതെങ്കിലും മൂന്ന് പോയിന്റ്സിന്, ഇനിയിപ്പോൾ ഈ മൂന്ന് പോയിന്റ് എടുക്കുകയാണെങ്കിലോ, ഇത് മൂന്ന് പോയിന്റും കൂടി ജോയിൻ ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും ആ ഫോർത്ത് വെർട്ടക്സ് വരിക, അത് കണ്ടെത്താൻ എന്താണ് ഐഡിയ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോളൂ, ആ ഈ ഫോർത്ത് വെർട്ടക്സിന്റെ പൊസിഷൻ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു സമ്മ് കണ്ടാൽ മതി. സമ്മ് എന്താ സമ്മ് കണ്ടുതരോ, ഈ ഫോർത്ത് വെർട്ടക്സിലൊരു ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിൻ്റെയും ഫോർത്ത് വെർട്ടക്സിലുള്ള ആംഗിളിൻ്റെയും അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ ആംഗിളിൻ്റെയും സമ്മാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. രണ്ട് ആംഗിളിൻ്റെ സമ്മാണ് കാണേണ്ടത്. രണ്ട് ആംഗിൾസിന്റെ സമ്മാണ് ഏതൊക്കെയാണ് ആ സമ്മ് പറഞ്ഞത്, സമ്മ് ഈസ് ഈക്വൽ ടു ഫോർത്ത് വെർട്ടക്സിലെ ആംഗിൾ, ഫോർത്ത് വെർട്ടക്സിലെ ആംഗിളിൻ്റെയും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിളിൻ്റെയും എന്ത് ചെയ്യണം, സമ്മ് കാണാം. അതെയല്ലോ, ഈ ആംഗിളിൻ്റെ സമ്മ് ചിലപ്പോൾ 180 കിട്ടും നിങ്ങൾക്ക്, ചിലപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 180 ആണ് കിട്ടുക, ചിലപ്പം ലെസ് ദാൻ 180 ആണ് കിട്ടുക. ഇതിനനുസരിച്ചാണ് എന്ത് പറയുക, ഈ ഫോർത്ത് വെർട്ടക്സിൻ്റെ പൊസിഷൻ പറയുക. പറഞ്ഞ് മനസ്സിലാവണ്ടോ നമ്മൾ എന്താ പറഞ്ഞത്, ശരിക്കും മനസ്സിലാക്കുക. ഒരു ക്വാഡ്രിലാറ്ററൽ ഫോർ സൈഡ്സ് ഉള്ള ഒരു ഷേപ്പ് ക്വാഡ്രിലാറ്ററൽ, ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏതെങ്കിലും ത്രീ പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് നമ്മളൊരു സർക്കിൾ വരച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സർക്കിൾ വേർ വിൽ ബി ദ പൊസിഷൻ ഓഫ് ദ തേർഡ് വെർട്ടക്സ്. ചെയ്യാലോ, ദ പൊസിഷൻ ഓഫ് ദ ഫോർത്ത് വെർട്ടക്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്, ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ കമ്പ്യൂട്ടിംഗ് ദ സം ഓഫ് ആംഗിൾസ് അറ്റ് ദ ഫോർത്ത് വെർട്ടക്സ് ആൻഡ് ദ ഓപ്പോസിറ്റ് വെർട്ടക്സ് ആണ്. ഫോർത്ത് വെർട്ടക്സിലെ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടക്സിലെ ആംഗിളിൻ്റെയും സമ്മ്, ഇതിൻ്റെ ഈ ആംഗിളിൻ്റെ ഈ ആംഗിളിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ ആ സമ്മ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോർത്ത് വെർട്ടക്സിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് പറയാൻ പറ്റും.
അപ്പോൾ നോക്കൂ, ഈ സം കറക്റ്റ് 180 ഡിഗ്രി 180 ഡിഗ്രി ആണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ഈ പോയിന്റ് എവിടെ ആയിരിക്കും? ഫോർത്ത് വെർട്ടെക്സ്, ആ സർക്കിളിലെ പോയിന്റ് ആയിരിക്കും. അതായാലോ, ഇഫ് ദ സം ഓഫ് ആംഗിൾസ് അറ്റ് ദ ഫോർത്ത് വെർട്ടെക്സ് ആൻഡ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഈസ് 180 ഡിഗ്രി, ദെൻ ദ പോയിന്റ് വിൽ ബി ഓൺ ദ സർക്കിൾ. കറക്റ്റ് എക്സാക്ട് ഓൺ ദ സർക്കിൾ ആയിരിക്കും, എക്സാക്ട്ലി ഓൺ ദ സർക്കിൾ ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി ഈ ആംഗിള്, ഈ ആംഗിള് ലെസ് ദാൻ ഇത് ഇങ്ങനെ വരും, പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ആംഗിള് കുറഞ്ഞ് കുറഞ്ഞ്, ഈ ആംഗിളിന്റെ മെഷർ കുറഞ്ഞ, ആ സമ്മ് 180നേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. 180യേക്കാൾ കുറയും. ഇഫ് ദ സം ഓഫ് ആംഗിൾസ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി, ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി, ദ ആംഗിൾ വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ. ആൻഡ് ഇഫ് ദ സം ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി, ദ ആംഗിൾ, ദ പോയിന്റ് വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ. അതായാലോ, ഇഫ് ദ സം ഓഫ് ആംഗിൾസ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് വെച്ചത്. ഈ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ സർക്കിളിലും, 180നേക്കാൾ കുറവാണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിളും, 180നേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിളും ആയിരിക്കും എന്ത്, ഈ ഫോർത്ത് വെർട്ടെക്സിന്റെ പൊസിഷൻ. ഇതാണ് അതിൻ്റെ തിയറി. മറക്കരുത്, ഒരു ക്വസ്റ്റ്യൻ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എനി 3 വെർട്ടിസസിനെ ബേസ് ആ പോയിന്റ്സിന്റെ കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ട് ഫോർത്ത് വെർട്ടെക്സിന്റെ പൊസിഷൻ. ഐഡിയ മനസ്സിലായോ? എന്താ നമ്മൾ പറഞ്ഞത്? ആ ഫോർത്ത് വെർട്ടെക്സിന്റെ സ്ഥാനം കാണാൻ എന്ത് ചെയ്യണം? ആ ഫോർത്ത് വെർട്ടെക്സിലും ഓപ്പോസിറ്റ് വെർട്ടെക്സിലും ആംഗിൾസിന്റെ സമ്മ് കാണാം. ആ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആയിരിക്കും. ലെസ് ദാൻ 180 ആണെങ്കിൽ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 180 ആണെങ്കിൽ എന്തായിരിക്കും? ഇൻസൈഡ് ദ സർക്കിളും ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടോ? ഇതുകൊണ്ടോ അങ്ങനെ ഉണ്ടോ? ഈ പോയിന്റ് ഇത് ഡി, ഇത് ഇ, ഇത് എഫ്. ഇങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളുടെ ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടുക? ഇതെപ്പോഴും എന്താ ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പോയിന്റ് ഉള്ളിൽ വന്നത്. ഈ ആംഗിളും ഈ ആംഗിളും കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്താൽ കറക്റ്റ് 180 ഡിഗ്രി കിട്ടും. ആണോ? അതുകൊണ്ടാണ് ഈ ആംഗിൾ എവിടെ, ഈ പോയിന്റ് എവിടെ വന്നത്? സർക്കിളിൽ വന്നത്. ഈ ആംഗിളും ഈ ആംഗിളും കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? അത് ലെസ് ദാൻ 180 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പോയിന്റ് എവിടേക്ക് വന്നത്? പുറത്തേക്ക് വന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. ഇതാണ് ക്വാഡ്രിലാറ്ററൽ ആൻഡ് സർക്കിൾ എന്ന് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ്. ഇത് എക്സാമിന് തന്നെ ചോദിക്കുമ്പോൾ ആ റീസൺ എഴുതിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ അതിൻ്റെ പൊസിഷൻ എവിടെയെന്നുള്ളത് പറയണം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതാണ് അടുത്ത ഒരു പോയിന്റ്. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കുക, നമ്മളൊരു സർക്കിൾ വരച്ചു, ഇങ്ങനെ സർക്കിൾ വരച്ചു, സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ 4 വെർട്ടിസസും വരുന്ന രൂപത്തിൽ, ഈ സർക്കിൾ ഈ ലൈനാണല്ലേ, ഈ ലൈനിൽ ഈ സർക്കിളിൻ്റെ മുകളിൽ 4 വെർട്ടിസസും വരത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാവും, ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ, അങ്ങനെ 4 പോയിന്റ്സും 4 വെർട്ടിസസും എവിടെ വരണം? ഈ സർക്കിളിലെ പോയിന്റ്സ് ആയിരിക്കും. അതെ, എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തൊക്കെ ഒരു ഇതിങ്ങനെ വന്നു, ഒന്നിങ്ങനെ വരച്ചു, അങ്ങനെ വരച്ചു കേട്ടോ. ഉണ്ടോ? ഹിയർ, ഹിയർ ദ 4 വെർട്ടിസസ് ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ. ഇതിൻ്റെ പേര് ABCD ആയിരിക്കുക. ABCD, ദ 4 വെർട്ടിസസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് ഓൺ ദ സെയിം സർക്കിൾ, ഒരേ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ABCD എന്ന് പറഞ്ഞ ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് എന്ത് പറയണോ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, മറക്കരുത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇഫ് ദ 4 വെർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ലൈ ഓൺ ദ സെയിം ലൈൻ, സെയിം സർക്കിൾ, ദെൻ സച്ച് എ ക്വാഡ്രിലാറ്ററൽ ഈസ് കോൾഡ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇപ്പൊ ഇവിടെ ABCD എന്ന് പറഞ്ഞ ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ അതിന്റെ 4 മൂലകൾ എവിടെ ആയിരിക്കും? ഒരു സർക്കിളിലായിരിക്കും എന്നർത്ഥം. സർക്കിളിലായിരിക്കും, അതാണ് സൈക്ലിക് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ എന്ത് പറയാ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താ അതിന്റെ ഡെഫിനിഷൻ പറയാ? ഇഫ് ദ 4 സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ലൈ ഓൺ എ സർക്കിൾ, സച്ച് എ ക്വാഡ്രിലാറ്ററൽ ഈസ് കോൾഡ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ക്ലിയർ? ഓക്കെ. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ക്വാഡ്രിലാറ്ററൽ, ഇങ്ങനെ ക്വാഡ്രിലാറ്ററൽ വരച്ചു, വെറുതെ ഒരു ക്വാഡ്രിൽ, ഇവിടെ സർക്കിളില്ല. ഈ ക്വാഡ്രിലാറ്ററൽ സർക്കിളാണോ സൈക്ലിക് ആണോ എന്ന് എങ്ങനെ നോക്കുക? ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണോ നോക്കണമെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടിസസിലൂടെയും പാസ് ചെയ്യണ എന്ത് വരക്കാൻ? ഒരു സർക്കിൾ വരക്കാൻ പറ്റണം. എല്ലാ ക്വാഡ്രിലാറ്ററൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വരക്കാൻ പറ്റൂല. ചില ക്വാഡ്രിലാറ്ററൽ അങ്ങനെ 4 മൂലയിലും കൂടി പാസ് ചെയ്യുന്ന സർക്കിൾ വരക്കാൻ പറ്റും. ചില ക്വാഡ്രിലാറ്ററൽ 4 വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരക്കാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ വരക്കാൻ പറ്റുകയാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. വരക്കാൻ പറ്റൂലെങ്കിൽ അതെന്തല്ല? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല.
അതായാലോ ഒരു കോർഡ് ലാറ്ററിന്റെ ഫോർ വെർട്ടിസസിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് കോർഡ് ലാറ്ററൽ ഈസ് എ സൈക്ലിക് കോർഡ് ലാറ്ററൽ. അങ്ങനെ മൂന്നെണ്ണത്തു കൂടി എന്തായാലും പറ്റും, ത്രീ വെർട്ടിസസിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായാലും പറ്റും. നാലാമത്തേലൂടെ പാസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് സൈക്ലിക് ആണ്, പറ്റില്ലെങ്കിൽ എന്തല്ല, സൈക്ലിക് അല്ല. പറഞ്ഞു ചെയ്യലോ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേം, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സൈക്ലിക് കോർഡ് ലാറ്ററൽ എന്ന് കേട്ടാൽ നിങ്ങളെ മൈൻഡിൽ വരേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, അപ്പൊ അതാണ് ഞാൻ ഈ പറയുമ്പോൾ. അപ്പൊ സൈക്ലിക് കോർഡ് ലാറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ, ഒരു സർക്കിളിലെ നാല് പോയിന്റ്സ് ആയിട്ട് എന്ത് വരണം, അതിന്റെ നാല് വെർട്ടിസസും വരണം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, സൈക്ലിക് ആണ്. ഇനി എന്താണ് സൈക്ലിക് കോർഡ് ലാറ്ററിന്റെ പ്രത്യേകതകൾ, ശരിക്ക് ശ്രദ്ധിക്കുക. ഒരു സർക്കിളിലെ നാല് പോയിന്റ്സ് ആയിട്ട് അതിന്റെ വെർട്ടിസസ് വരുന്നുണ്ടെങ്കിൽ ആ കോർഡ് ലാറ്ററിനെ എന്ത് പറയാം, സൈക്ലിക് കോർഡ് ലാറ്ററൽ എന്ന് പറയാം. ഇവിടെ നോക്കാം, ഇവിടെ എ ബി സി ഡി, ഹിയർ എ ബി സി ഡി ഈസ് എ സൈക്ലിക് കോർഡ് ലാറ്ററൽ ബിക്കോസ് ദ വെർട്ടിസസ് എ ബി സി ആൻഡ് ഡി ആർ ഓൺ ദി സെയിം സർക്കിൾ, ഒരേ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് എ ബി സി ഡി എന്താണ്, ഒരു സൈക്ലിക് കോർഡ് ലാറ്ററലാണ്. ഇനി സൈക്ലിക് കോർഡ് ലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടോ, ഇത് ഒരു ആംഗിൾ എ എന്ന് പറഞ്ഞത് ഒരു ആംഗിളാണ് അല്ലെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണെന്ത്, സി എന്ന് പറഞ്ഞ ആംഗിൾ. അപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്, ആർ എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്, റൈറ്റ്. ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി, ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി ആർ അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്, ഓക്കെ അല്ലേ. ഒരു സൈക്ലിക് കോർഡ് ലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് എല്ലായ്പ്പോഴും എന്തായിരിക്കും, 180 degrees ആയിരിക്കും. ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോർഡ് ലാറ്ററൽ ആർ സപ്ലിമെന്ററി എന്നാണ് നമ്മൾ പറയാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോർഡ് ലാറ്ററൽ ആർ സപ്ലിമെന്ററി, ദാറ്റ് മീൻസ് ദർ സം ഈസ് ഈക്വൽ ടു 180 degrees. ഇൻ ദ ഫിഗർ ആംഗിൾ എ plus angle C will be 180 degrees. Similarly, angle B plus angle D is equal to 180 degrees. ഇത് എന്താണെങ്കിൽ, സൈക്ലിക് കോർഡ് ലാറ്ററൽ ആണെങ്കിൽ മാത്രം. അതായാലോ ഈ പോയിന്റ് ഇതിനുള്ളിലോ ഈ പോയിന്റ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ എന്താവില്ല, 180 degrees ആവില്ല. കോർഡ് ലാറ്ററൽ സൈക്ലിക് കോർഡ് ലാറ്ററൽ ആണെങ്കിൽ എന്താ, നമ്മൾ സൈക്ലിക് കോർഡ് ലാറ്ററൽ എന്ന് എവിടെ കേട്ടാലും നിങ്ങളുടെ മൈൻഡിൽ അപ്പോൾ വരണം ആ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 വരണം. ഇത് എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആയത്, ഇവിടെ നോക്കൂ. നമ്മൾ പഠിച്ചു, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു ഈ സർക്കിൾസ് ആദ്യത്തെ ക്ലാസ് പഠിച്ചു, ഒരാർക്ക് ആ ആർക്കിലെ ആംഗിളും അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്ക് അതിലെ ആംഗിൾസ് എന്താണ് നമ്മൾ പഠിച്ചു, അത് സപ്ലിമെൻ്ററി ആണെന്ന് പഠിച്ചു. ഒരാർക്കിലെ ആംഗിളും അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിലും ആംഗിൾ സപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ട് ഈ ആംഗിൾ ഈ ആംഗിൾ കൂടെ 180 കിട്ടും കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ആ ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ സൈക്ലിക് കോർഡർ ലാറ്ററൽ എന്നുള്ള ടേം പഠിച്ചത് കൊണ്ട് അത് വെച്ച് പറഞ്ഞാൽ മതി. എപ്പോഴും സൈക്ലിക് ഓർഡർ ലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്, സപ്ലിമെന്ററി ആണെന്നും അതിന്റെ മീനിങ് എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 degrees ആണ്, മറക്കരുത്. അപ്പൊ ഇതാണ് സൈക്ലിക് ഓർഡർ ലാറ്ററലിന്റെ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട പോയിന്റ്. എന്താ നമ്മൾ പറഞ്ഞത്, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്, സപ്ലിമെന്ററി ആണ്. അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ സമ്മ് ഈക്വൽ ടു എന്ത് വരും, 180 degrees വരും. അത് നിങ്ങൾ മൈൻഡിൽ നിന്ന് പോകരുത്. ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ഓർഡർ ലാറ്ററൽ are supplementary or sum of opposite angles of a cyclic quadrilateral is 180 degrees. appo ivide a plus angle a plus angle c 180 degrees varum, angle b plus angle d endu varum 180 degrees varum. oru point ini randamatha point oru cyclic quadrilateral illa oru quadrilateral oru pav simple quadrilateral oru quadrilateral inde opposite angles inde sum 180 aayal നോക്കൂ. ഒരു കോഡ് വെറുതെ ഒരു കോഡ് ലാറ്റർ വരച്ചോണം, ഈ കോഡ് ലാറ്ററിലെ ഈ ആംഗിളും ഈ ആംഗിളും കൂടി ആഡ് ചെയ്തപ്പോൾ 180 കിട്ടിയായിരിക്കാം. അപ്പൊ ഇത് ഇതുകൂടി ആഡ് ചെയ്തിട്ട് 180 കിട്ടും. ഒരു ഓപ്പോസിറ്റ് പെയറിന്റെ സമ്മ് 180 ആണെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് പെയറിന്റെ സമ്മ് എന്നിട്ട് 180 കിട്ടും, കാരണം ടോട്ടൽ എപ്പോഴും 360 ആണ് വരിക. അതായാലോ അപ്പൊ ഏതെങ്കിലും ആ ഒരു കോഡ് ലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 degrees ആയാൽ അതെന്താവും, അത് സൈക്ലിക് കോഡ് ലാറ്ററൽ ആവും ആണോ. അപ്പൊ ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് എ ബി സി ഡി ഈസ് സൈക്ലിക്, ദ കോർഡ് ലാറ്ററൽ എ ബി സി ഡി ഈസ് എ സൈക്ലിക് കോർഡ് ലാറ്ററൽ എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി,
എങ്ങനെയെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അതെന്തായി ആ കോർഡിനേറ്റർ സൈക്ലിക്കാതെ പ്രൂവായി മനസ്സിലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സാണ്, അതിൻ്റെ റിവേഴ്സായിട്ട് പറഞ്ഞ സംഭവം അതാണ് രണ്ടാമത്തെ പോയിന്റായിട്ട് ഓർക്കേണ്ടത്. ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് എന്തായിരിക്കും? 180 ആയിരിക്കും. അത് ഫസ്റ്റ് പോയിന്റ്. ഇനി ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, സൈക്ലിക് ആണെന്നറിയില്ല, ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയാൽ ആ ക്വാഡ്രിലാറ്ററൽ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മറക്കോ? മറക്കരുത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ശ്രദ്ധിക്കുക. നമ്മൾ പല തരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസ് പഠിച്ചിട്ടില്ലേ? ക്വാഡ്രിലാറ്ററൽസിനൊക്കെ ഓരോ പേരുണ്ടല്ലോ. ക്വാഡ്രിലാറ്ററൽ നമ്മൾ വെറുതെ നാല് സൈഡ്സിലുള്ള എല്ലാ ഷേപ്പുകൾക്കും പറഞ്ഞ പേരാണെന്ത്? ക്വാഡ്രിലാറ്ററൽ. അതിൽ ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് പറഞ്ഞ പേരാണ് ക്വാഡ്രിലാറ്ററൽ, ശരിയല്ലേ? ഫോർ സൈഡ്സിൽ എന്തുണ്ട്? ഫോർ സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? സ്ക്വയർ എന്ന് പറയും. അതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? റെക്റ്റാംഗിൾ എന്ന് പറയും, ശരിയല്ലേ? രണ്ട് സൈഡ്സ് മാത്രം പാരലൽ ആയിട്ട്, ഇത് പാരലൽ അല്ല വന്നതിന് എന്ത് പറയും? ട്രപ്പീസിയം എന്ന് പറയും, അല്ലെ? ഓപ്പോസിറ്റ് സൈഡ്സ് ഇങ്ങനെ പാരലൽ ആയിട്ട് വന്ന ഇതിനെ എന്ത് പറയും? പാരലലോഗ്രാം എന്ന് പറയും. റോംബസ് ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ പല പല ഇതൊക്കെ ക്വാഡ്രിലാറ്ററിന്റെ പേരുകളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ കുറെ പേരുള്ള നെയിംഡ് ക്വാഡ്രിലാറ്ററൽസ് ആണ്, ഇതൊക്കെ നെയിംഡ് പേര് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഈ ക്വാഡ്രിലാറ്ററലുകളിൽ ആകെ മൂന്നെണ്ണം മാത്രമേ സൈക്ലിക് ഉള്ളൂ. ചിലോ യമൻ നെയിംഡ് ക്വാഡ്രിലാറ്ററൽസ് ഓൺലി 3 ക്വാഡ്രിലാറ്ററൽസ് ആർ സൈക്ലിക്. ഏതൊക്കെയാണ് ആ ക്വാഡ്രിലാറ്ററൽസ് അറിയോ? സ്ക്വയർ. സ്ക്വയർ നിങ്ങൾ എങ്ങനെ വരച്ചാലും ആ സ്ക്വയർ എന്താണ്? സൈക്ലിക്. എന്താ കാരണം? സ്ക്വയറിൻ്റെ ഈ ആംഗിൾസ് നോക്കി, ഈ ആംഗിൾ എത്ര? 90. ഈ ആംഗിൾ എത്ര? 90. ഇത് 90% എത്ര? 180. ഇത് 90. ഇത് 90. 90% 180. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ നാല് വെർട്ടിസിലൂടെ പാസ് ചെയ്ത് സർക്കിൾ വരയ്ക്കാൻ പറ്റും. ദെർഫോർ എ സ്ക്വയർ ഈസ് ആൾവേസ് സൈക്ലിക്. ഓക്കെ. സിമിലർലി റെക്റ്റാങ്കിൾ. റെക്റ്റാംഗിളിൽ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ എത്രയാണ്? 90 ആണ്, അല്ലേ? അപ്പോൾ ഈ 90+90 180 ആയതുകൊണ്ട് ഈ റെക്റ്റാംഗിളും എന്താണ്? റെക്റ്റാംഗിളും ഓൾവേസ് എന്താണ്? സൈക്ലിക് ആണ്. റെക്റ്റാംഗിളിനൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. സ്ക്വയറും റെക്റ്റാംഗിളും എല്ലായ്പ്പോഴും എന്താണ്? സൈക്ലിക് ആണ്. അതെയല്ലോ. ഇനി കാണുന്ന ഒരുപാട് സാധനങ്ങളല്ലോ, റോംബസ് ഉണ്ട്, പാരലലോഗ്രാം ഉണ്ട്, ട്രപ്പീസി ഉണ്ട്, ഇങ്ങനെയുള്ളത്. ഇങ്ങനെയുള്ളതിൽ ഏതാണ്? ഒരു സാധനം കൂടി ഉണ്ട്, ഒരു സാധനം കൂടി എന്താണ്? ഓൾവേസ് എന്താണ്? സൈക്ലിക് ആണ്. അതേതാണ് നിങ്ങൾ പറയും? നോക്കൂ, പാരലലോഗ്രാം നോക്കൂ. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കുഞ്ഞ ആംഗിൾ ആണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുഞ്ഞ ആംഗിൾ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഒരിക്കലും 180 കിട്ടൂല, ഉണ്ടോ? ഈ ആംഗിൾ വലിയ ആംഗിൾ, ഈ ആംഗിൾ ആഡ് ചെയ്താൽ 180 ഒരുപാട് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ പാരലലോഗ്രാം എന്തല്ല? സൈക്ലിക് അല്ല. അപ്പം അതേമാതിരി തന്നെ റോംബസും. റോംബസും വരയ്ക്കുമ്പോൾ അങ്ങനെ, റോംബസ് പറഞ്ഞാൽ ഫോർ സൈഡ്സ് ഈക്വൽ ആയിട്ട് വരാം. ഇതൊക്കെ റോംബസ് ആണ്, ഉണ്ടോ? ഇത് ഇതും പാരലലാണ്, ഇത് ഇതും പാരലാണ്, ഇതൊക്കെ നാല് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. ഇതിലൂടെ ഇതാണോ? ഇതിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരച്ച്, ഇങ്ങനെ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യാം. ഇതിലൂടെ പാസ് ചെയ്യുന്ന വരച്ച് കഴിഞ്ഞാൽ അത് ഉള്ളിലാവും ചെയ്യും. അപ്പം റോംബസും എന്തല്ല? സൈക്ലിക് അല്ല. അപ്പോൾ പാരലലോഗ്രാംസ് സൈക്ലിക് അല്ല, റോംബസും എന്തല്ല? സൈക്ലിക് അല്ല. ഇത് സ്പെഷ്യലായിട്ട് വരികയാണെങ്കിൽ സൈക്ലിക് ആവും. അത് നമ്മൾ പറഞ്ഞത് നോർമൽ കേസിൽ എന്തല്ല? സൈക്ലിക് അല്ല. അപ്പോൾ ഇനി ഈ സാധനം, ഈ സാധനമാണെങ്കിലോ? ഇവിടെയാണ് ഒരു പോയിന്റ്. ട്രപ്പീസിയം. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകം എന്താണ്? ഓപ്പോസിറ്റ് ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് പാരലലാവും. ഇത് രണ്ടും പാരലൽ. പാരലൽ ഈക്വൽ എന്നല്ല, പാരലൽ. ഈ സൈഡും ഈ സൈഡും എന്തല്ല? ഈ പെയർ ഓപ്പോസിറ്റ് എന്തല്ല? പാരലൽ അല്ല. ഒരു സൈഡ് മാത്രം പാരലായതിനെ നമ്മൾ എന്ത് പറയാം? ട്രപ്പീസിയം എന്ന് പറയാം. ഒരു സൈഡ് മാത്രം പാരലായ ഈ ട്രപ്പീസിയത്തിന്റെ പാരലൽ അല്ലാത്ത രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ, ആ രണ്ട് സൈഡ്സും ഈക്വൽ ആയാൽ, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ അങ്ങനെയല്ല ട്രപ്പീസിയത്തിന് നമ്മൾ ഐസോസിലസ് ട്രപ്പീസിയം എന്നാണ് പറയുക. എന്താ പറയുക? ഐസോസിലസ് ട്രപ്പീസിയം നമ്മൾ പഠിച്ചാണ്, ഐസോസിലസ് ട്രപ്പീസിയം. ഇതും ഇതും ഈക്വൽ ആവണം എന്നില്ല. ട്രപ്പീസിയത്തിന്റെ കേസിൽ ഇത് ഈക്വൽ അല്ലാതെ വരാം. അപ്പോൾ ഒരു സ്പെഷ്യൽ ട്രപ്പീസിയം ആണ് എന്ത്? രണ്ട് പാരലൽ നോൺ പാരലൽ ആയിട്ടുള്ള ഈ സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിട്ടുള്ള ട്രപ്പീസിയം. ഈ ട്രപ്പീസിയം എന്താണ് അറിയോ? സൈക്ലിക് ആണ്. അതായത് എങ്ങനത്തെ ട്രപ്പീസിയാണ്? ഐസോസിലസ് ട്രപ്പീസിയംസ് എന്താണ്? സൈക്ലിക് ആണ്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയോ? അങ്ങനെ ഉണ്ടോ? ഇങ്ങനെ സംഭവം വരച്ച് കഴിഞ്ഞാൽ, ഇവിടെ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതും പാരലൽ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരുമുണ്ടോ? ഇത് ഈക്വൽ വരും, ഇതും പാരലായിട്ടും വരും, ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇത് വരയ്ക്കാൻ പറ്റും, അത് സൈക്ലിക് ആണ്. അപ്പോൾ അമംഗ് ദ നെയിംഡ് ക്വാഡ്രിലാറ്ററൽസ്, സ്ക്വയേഴ്സ്, റെക്റ്റാംഗിൾസ് ആൻഡ് ഐസോസിലസ് ട്രപ്പീസിയംസ് ആർ ഓൾവേസ് സൈക്ലിക്. ഇത് മൂന്ന് മാത്രമേ സൈക്ലിക് ആവുള്ളൂ, ബാക്കിയുള്ള ഒന്നും എന്തല്ല? സൈക്ലിക് അല്ല. ബാക്കിയുള്ള ഇപ്പോൾ പറഞ്ഞാൽ, ബാക്കിയുള്ള ഇപ്പോൾ പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ല പാരലോഗ്രാം വരുന്നത്, ഇങ്ങനെയല്ല വരുന്നത്. ഇതിനങ്ങോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും കൂടി ചേർന്നത് സ്ക്വയർ ആവും. സ്ക്വയർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആവും. റെക്റ്റാംഗിൾ ആയി കഴിഞ്ഞാൽ അതെന്തായി? സൈക്ലിക് ആണ്. ഇപ്പം നോർമൽ കേസിൽ എന്തല്ല? സൈക്ലിക് അല്ല. അപ്പോൾ സൈക്ലിക് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽസിൻ്റെ പേരുകൾ നിങ്ങൾ ഓർക്കുക. ഒന്നെന്താണ്? സ്ക്വയർ.
Square is always cyclic. Rectangle is always cyclic. And isosceles trapeziums are always cyclic. മറക്കോ. അപ്പോൾ മൂന്ന് പോയിന്റ്സ് ആയി. ഹലോ, ഇനി നാലാമത്തെ ഒരൊറ്റ പോയിന്റും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ശരിക്കും ശ്രദ്ധിക്കാം. നോക്കൂ, ഒരു സർക്കിള്, ആ സർക്കിളിൽ വെർട്ടിസസ് വരുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. നേരെ ക്വാഡ്രിലാറ്ററൽ ആണോ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലേ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പേര് നോക്കുക, എ ബി സി ഡി. ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ്, ഒരു സൈഡ് എ ബി എന്ന് പറയുന്നത്, ഈ ഒരു സൈഡ് എന്ത് ചെയ്യാണ്, ഒരു ഭാഗത്തേക്ക് നമ്മളവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യണം, ഒരു സൈഡ് സ്കെയിൽ വെച്ചിട്ട് നേരെ ആ ഇത് വരുന്ന അതേ ആണ്, ഇവിടെ നമ്മൾ ഓടിയാൻ പാടില്ല, നേരാണ്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഈ വെർട്ടെക്സിൽ ഒരു ആംഗിൾ ഉണ്ടായില്ലേ, ഈ ആംഗിൾ ശരിക്കും എന്താ ആംഗിൾ, ഈ ആംഗിളിൽ നമ്മൾ എന്താ പറയുക, ഈ ആംഗിളിന്റെ പുറത്തുള്ള, ഇപ്പൊ നമ്മൾ ഒരു ട്രയാംഗിൾ ആണ് വരയ്ക്കണമെങ്കിൽ ആ ട്രയാംഗിൾ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യും, ഇങ്ങനെ പുറത്തുപെട്ട ആംഗിൾ. ഈ ആംഗിൾ, ഈ ആംഗിൾ നമ്മൾ എന്താ പറയുക, ഇത് നമ്മൾ എക്സ്റ്റീരിയർ, എക്സ്റ്റീരിയർ ആംഗിൾ എന്നാണ് പറയുക. അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഔട്ടർ ആംഗിൾ എന്ന് പറയാം. രണ്ട് ടേം നിങ്ങൾ പഠിച്ചോളും, ഔട്ടർ ആംഗിൾ, ഔട്ടർ ആംഗിൾ ഓർ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വെർട്ടെക്സിലെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, ഈ ആംഗിളിന്റെ മെഷർ, ഈ ആംഗിളിന്റെ മെഷർ എക്സ് ആണ് വിചാരിക്കാം, ഈ ആംഗിളിന്റെ മെഷർ എക്സ് ആണ് വിചാരിക്കുക. ഈ ആംഗിളിന്റെ മെഷർ ഏതാണ്, വെർട്ടെക്സ് ബി ആണ്. ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ ഒരു ഇന്നർ ആംഗിളുണ്ട്, ഒരു ഔട്ടർ ആംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ആംഗിളുണ്ട്, ഒരു എക്സ്റ്റീരിയർ ആംഗിളുണ്ട്. ഈ എക്സ്റ്റീരിയർ ആംഗിളിന്റെ മെഷർ, ഈ എക്സ്റ്റീരിയർ ആംഗിളിന്റെ മെഷർ, ഇത് ഈ ബി ഏതാ വെർട്ടെക്സ് ആണ് നമ്മൾ എടുത്തില്ല, ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഒരു ആംഗിൾ ഇല്ലേ, ഈ ആംഗിളിന്റെ മെഷർ. ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും, എക്സ് വരും. കേട്ടോ, അതെങ്ങനെ അങ്ങനെ വരല്ലേ. ഇവിടെ നോക്കുക, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരിക, ഈ ആംഗിൾ 180 മൈനസ് എക്സ് ആണ് വരിക. ശരിയല്ലേ, കാരണം ഇത് രണ്ടും ലീനിയർ പെയറുകളാണ്. ഇത് എക്സ് ആകുമ്പോൾ ഇത് 180 മൈനസ് എക്സ് വരും. ശരിയല്ലേ, അപ്പോൾ ഇത് 180 മൈനസ് എക്സ്, ഈ രണ്ട് ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകത, ഈ രണ്ട് ആംഗിൾസ് കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക, 180 കിട്ടുക, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ ഇത് 180 മൈനസ് എക്സ് വരും. വേണം, ഇത് 180 മൈനസ് എക്സ് ആകുമ്പോൾ ഇത് എന്ത് വരും, എക്സ്. അപ്പോൾ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്, ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എന്ത് വരണം, ഇത് എക്സ് വരണം. വേണം, അപ്പോൾ ഈ ആംഗിൾ, ഈ ആംഗിൾ എന്തായി, ഈക്വലായി. മനസ്സിലായല്ലോ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ്. എന്താണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ, ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഇന്റീരിയർ ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ, എക്സ്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കുക, എങ്ങനെ എക്സ്റ്റീരിയർ, എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്ത് ഓർത്താൽ മതി, ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ, ഇങ്ങനെ ഓർത്താൽ മതി. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ. ഇവിടെയാണെങ്കിലോ ഈ ആംഗിൾ എന്തിന് ഈക്വൽ, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ, ഈ ഇത് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താണ്ടാണ് ഈ ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദ മെഷർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു, ഈക്വൽ ടു ഇത് ഇത് ഇന്റീരിയർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആണ്. ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്റീരിയർ ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മറക്കോ, മറക്കരുത്. ഇപ്പോൾ പോയിന്റ് മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിളിന്റെ മെഷർ ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഇന്റീരിയർ ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനോ ആംഗിൾ കാൽക്കുലേഷൻ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ നാല് പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിൽ വരണം. ഒന്നെന്താ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും, അതിന്റെ സംബന്ധമാണ് 180 ആയിരിക്കും. ഒരു പോയിന്റ്. ഇനി ഒരു ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയാൽ ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ അല്ലേ, സ്ക്വയേഴ്സും റെക്ടാംഗിൾസും ഐസോസിലസ് ട്രപ്പീസിയംസും മാത്രമേ ആൾവേസ് എന്തായിട്ടുള്ളൂ, സൈക്ലിക് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ സ്പെഷ്യൽ കേസ് വരുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, സൈക്ലിക് ആവുള്ളൂ. ഓക്കെ, ഇതിന് ഈ പറഞ്ഞ മൂന്ന് ഷേപ്പുകൾക്ക് എന്തില്ല, അതിന് ഒരു ഇതൊന്നും ഇല്ല. അത് എപ്പോൾ എങ്ങനെ വരച്ചാലും അതെന്താണ്, സൈക്ലിക് ആണ്. നാലാമത്തെ പോയിന്റ് എന്താണ്, ദ എക്സ്റ്റീരിയർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്റീരിയർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. എക്സ്റ്റീരിയർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്റീരിയർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഫോർ എനി ക്വാഡ്രിലാറ്ററൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലുമായിട്ട് ബന്ധപ്പെടുത്ത് പറയാനുള്ളത്. ഓക്കെ അല്ലോ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ക്വാഡ്രിലാറ്ററലിലെ മൂന്ന് പോയിന്റ്സിനെ ബേസ് ചെയ്തൊരു സർക്കിൾ വരച്ചാൽ ഫോർത്ത് വെർട്ടെക്സിന്റെ പൊസിഷൻ, അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. നോട്ട് ഞാൻ വിട്ടുതരും. അതേപോലെ തന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത് ക്ലിയർ ആയല്ലോ. ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഈ ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വേണം, മൈൻഡിൽ നിന്ന് ഒരിക്കലും പോകരുത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ
മൊമെന്റിൽ ഇത് കേട്ട മൊമെന്റിൽ നിങ്ങളുടെ മൈൻഡിൽ ഇതൊക്കെ ഉണ്ട്. അതൊരിക്കലും മൈൻഡിൽ നിന്ന് എന്താ സംഭവിക്കരുത്, പോകാൻ സംഭവിക്കരുത്. ഓക്കെ കേട്ടോ, ഞാൻ ഇതേപോലെ ഈ പറഞ്ഞ അതേപോലെ തന്നെ നോട്ടും തയ്യാറാക്കിയിട്ട് നോട്ട്സ് വിട്ടുതരാം. നോട്ട്സ് എഴുതി കഴിഞ്ഞ് വായിച്ച് റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്, നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടി ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ മുഹറത്തിൻ്റെ ലീവ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഓണത്തിൻ്റെ ലീവ് വരുന്നുണ്ട്. അപ്പോൾ ഒരു നാലഞ്ച് ദിവസം ലീവായിരിക്കും. ഇതായാലോ ലീവ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പാടില്ല, കാര്യങ്ങൾ മൈൻഡിൽ നിന്ന് പോകരുത് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം സാന്ദർഭികമായിട്ട് പറയുകയാണ്, നിങ്ങളിപ്പം നമ്മുടെ നമുക്ക് നടക്കാനുള്ള എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷ എക്സാം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുണ്ടാവുമല്ലോ. ഏകദേശം ഡിസംബർ വരെ എന്ന് പറഞ്ഞാൽ നവംബർ ലാസ്റ്റ് വരെ സ്കൂളുകൾ തുറക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഡിസംബറിലേക്കൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണെങ്കിൽ ഡിസംബറിലേക്കൊക്കെ എന്ത് ചെയ്യുള്ളൂ, സ്കൂൾ തുറക്കുള്ളൂ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സിലബസുകളൊന്നും ചുരുക്കാതെ, സിലബസുകൾ എപ്പോഴുള്ള അത്ര തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും. ചുരുക്കാതെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ എന്ത് ചെയ്യുക, വെക്കേഷനിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്, ലീവ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ട് മുഴുവനും പഠിപ്പിച്ച് എക്സാം നടത്താനുള്ളൊരു തീരുമാനം അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലോ, അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും ഇനി എക്സാമിന് ഉണ്ടാവില്ല, അതല്ലെങ്കിൽ അത് വരില്ല, അത് അങ്ങനെ ചാപ്റ്റർ ഇല്ലാതെ പോകും, അങ്ങനൊന്നും വിചാരിക്കേണ്ട. എല്ലാ ചാപ്റ്ററുകളും എന്ത് ചെയ്യും, എക്സാമിനുണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ല ഗൗരവം, നല്ല സീരിയസ്നെസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാതൊക്കെ പഠിക്കുക. വിക്ടേഴ്സിലെ ക്ലാസ്സുകൾ ഒരിക്കലും നിങ്ങൾ കാണാറില്ല. വിക്ടേഴ്സിലെ ക്ലാസ്സുകൾ എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾ കാണണം. അതും കാണുക, നമ്മുടെ ക്ലാസ് അതിൻ്റെ പിന്നാലെ നമ്മുടെ ക്ലാസ് കൂടി വരുമ്പോൾ ശരിക്കും ക്ലിയർ ആവും. ഇത് കണ്ട് ഈ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നല്ല ഇരുന്ന് പഠിച്ചെന്ത് ചെയ്യുക, നല്ല എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.